السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഒരു പുതിയൊരു പഠനാന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. കോവിഡ് എന്ന മഹാമാരി ലോകത്താല് അതിനെപ്പറ്റി സമയം നമ്മുടെ കുടുംബത്തെയും ഈ ലോകത്തെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാം ക്ലാസ്സിലേക്ക് കയറി വന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ പാഠവിഷയം എന്ന് പറയുന്നത് ഫിഖ്ഹാണ്. ആദ്യമേ പറയാം എന്താണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടോ, നമ്മൾ കണ്ടിട്ടുണ്ടോ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത് ഇങ്ങനെയുള്ള ഇസ്ലാമികരമായിട്ടുള്ള കർമ്മങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനം, അതിനെ കുറിച്ച് പറയുന്നതാണ് ഫിഖ് എന്ന് പറയുന്നത്, അഥവാ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാഠം ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു തരും. അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പുസ്തകത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുന്നു. നോക്കൂ, നിങ്ങൾ പാഠപുസ്തകത്തിലേക്ക് നോക്കൂ. പാഠം വന്ന് നല്ല മുസ്ലിങ്ങളാവുക. നാം ആരാണെന്നറിയാമോ? മുസ്ലിങ്ങൾ. ആ പേർ നമുക്ക് നൽകിയത് അള്ളാഹു ആകുന്നു. നാം നല്ല മുസ്ലിങ്ങളാവണം. അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയാം. അറിഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാവും. ഒന്ന്, ഷഹാദത്ത് കലിമ, രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചെല്ലുക. രണ്ട്, അഞ്ച് സമയത്ത് നിസ്കാരം നിലനിർത്തുക. മൂന്ന്, സകാത്ത് കൊടുക്കുക. നാല്, റമദാൻ മാസം മുഴുവൻ നോമ്പ് നൽകുക. അഞ്ച്, ഹജ്ജ് ചെയ്യുക. ഇവയെല്ലാം നാം അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. രണ്ട് കലിമ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കറിയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒഴിവാക്കി പറയുന്നു. രണ്ട്, വാശ്വതന്യ മുഹമ്മദ് റസൂലുള്ളാഹു, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വെളിവാക്കി പറയുന്നു. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. ലോകത്ത് കുറേ മതങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം, ഹൈന്ദവ, ക്രിസ്ത്യൻ മതം, സിഖ് മതം, പാർസി എന്നിങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മെ ശ്രദ്ധിച്ച അള്ളാഹു തന്നെയാകുന്നു. അപ്പോൾ ഇസ്ലാം മത കൊണ്ട് വിശ്വസിച്ച അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും കൊണ്ട് വിശ്വസിച്ചവർക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്, ഏകദൈവ വിശ്വാസികളാണ്, അതുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പോൾ നാം ആരാണെന്ന് അറിയുമ്പോൾ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണെന്നോ? ആ പേര് നമുക്ക് നൽകിയത് അള്ളാഹു ആകുന്നു. നമുക്ക് മുസ്ലിം എന്നുള്ള പേര് നൽകിയത് അള്ളാഹു. ഇനി നമ്മളൊരു മുസ്ലിം ആയി, എങ്ങനത്തെ മുസ്ലിമാണ്? നമ്മൾ നല്ലൊരു മുസ്ലിമാണ്. അതിന് എന്തൊക്കെ വേണ്ടിയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നാം അറിഞ്ഞിരിക്കുന്നത്? അതിന് പരമപ്രധാനമായിട്ട് ഫസ്റ്റായിട്ട് നാം അറിഞ്ഞിരുന്നത് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച്. നല്ല മുസ്ലിം ആവാൻ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കി പറയുകയും വേണം. അറിഞ്ഞാൽ മാത്രം പോരെ, അതനുസരിച്ച് അവൻ ജീവിതം ജീവിക്കുകയും വേണം. അത് പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് രണ്ട് ഷഹാദത്ത് കലിമ, രണ്ട് അഞ്ച് വക്ത് നിസ്കാരം നിലനിർത്തുക, മൂന്ന് സകാത്ത്, നാല് റമദാൻ മാസം നോമ്പ് നൽകുക, അഞ്ച് അള്ളാഹുവിൻ്റെ ബാഗത്തിൽ അഥവാ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒന്നാമത്തെ രണ്ട് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്, അത് ഒന്നാമത്തെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിനേനയുള്ള അഞ്ച് വക്ത് ബാങ്കി, അഞ്ച് സമയത്ത് നമ്മൾ ബാങ്ക് കേൾക്കാറുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ആ ബാങ്കിൽ പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ളത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് അതിൻ്റെ അർത്ഥം? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു എന്നുള്ളത്. നമ്മൾ ഈ ഇബാദത്ത് ചെയ്ത് എല്ലാ കാര്യങ്ങളും ആരാധനയൊക്കെ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പൊ ആരാധനക്കാരൻ അള്ളാഹു ഇല്ല, വേറെ ദൈവമില്ല, വേറെ ഇല്ല, അള്ളാഹു മാത്രമാണ് ഇലാഹുള്ളത്, ആരാധനയുള്ളത് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാം കൊണ്ട് വെളിവാക്കി പറയാറുള്ളത്. മനസ്സിലൊരു ദൃഢത വേണം. രണ്ടാമത്തത് അശ്വതന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തത്, അതായത് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്
മനസ്സിൽ അംഗീകരിച്ച് ഉറപ്പിച്ച് അത് നാവുകൊണ്ട് പറയുന്നത്. ഇതാണ് രണ്ട് ഷഹാദത്തുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അഞ്ച് വക്ത നിസ്കാരം. അഞ്ച് വക്ത നിസ്കാരം എന്ന് പറയുമ്പോൾ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ഉമ്മയുടെ കൂടെ വീട്ടിൽ ഒക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും, പള്ളിയിലൊക്കെ പോയിട്ട് ഒക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും അല്ലേ. അഞ്ച് വക്ത നിസ്കാരം എന്തൊക്കെയാണ്? അഞ്ച് വക്ത നിസ്കാരം ലോഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. ഈ അഞ്ച് വക്ത നിസ്കാരം നിലനിർത്തുക. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോലും നമ്മളത് എന്നും നിസ്കരിക്കണം, അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് അഞ്ച് വക്ത നിസ്കാരം. അതാണ് ഷഹാദത്തുകളിൽ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തത്. അഞ്ച് വക്ത നിസ്കാരം നിലനിർത്തുക എന്നുള്ളത്. മൂന്നാമത്തത് സകാത്ത്. അത് ചില ആളുകൾക്ക് അത് ബാധകമാകും, എല്ലാവർക്കും അത് ബാധകമാകും. അതിനെ കുറിച്ചൊക്കെ ഇൻഷാല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ, വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കും. ഇനി നാലാമത്തത് റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക. നമ്മുടെ ഉമ്മമാരുടെ വീട്ടിലുള്ളവരുടെ നോമ്പ് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളും പലപ്പോഴും നിങ്ങളിൽ നിന്ന് പലരും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാവും. റമളാൻ മാസം നോമ്പ് നോക്കുക. അഞ്ചാമത്തത് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഹജ്ജ് എന്നുള്ളത് പിന്നെ മക്കയിൽ പോകണം. അതിൻ്റെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ കഴിവുള്ളവർക്ക് അത് സാധിക്കുള്ളൂ. അള്ളാഹുവിൻ്റെ കാരണങ്ങൾ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഈ അഞ്ച് കാര്യങ്ങളാണ് നാം ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ്. പിന്നെ നോക്കൂ, നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ എടുക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. ഏതൊക്കെയാണത്? റമളാൻ അല്ലേ, കൊല്ലത്തിൽ ഒരു മാസമാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. സകാത്ത് കൊല്ലത്തിൽ ഒരിക്കലാണ്. അതേപോലെ ഹജ്ജ് കൊല്ലത്തിൽ ഒരിക്കലാണ് വരുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് ഓരോ ദിവസവും അഞ്ച് പ്രാവശ്യം അഞ്ച് സമയങ്ങളിലായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കും. അഞ്ച് നിസ്കാരം നിലനിർത്തുക എന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഫിഖ് എന്ന പുസ്തകത്തിൽ പറയാൻ പോകുന്നത് നിസ്കാരത്തെ കുറിച്ച്, വുളുവിനെ കുറിച്ച്, അതേപോലെ അത്തയ്യാത്തിന്റെ സ്വലാത്ത്, ദുആ, പിന്നെ ലാസ്റ്റ് പാഠം കുനൂത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പഠിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തുകയും വേണം. അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. അഞ്ച് കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ബോർഡിലേക്ക് നോക്കുക അല്ലേ. ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമത്തത് രണ്ട് ഷഹാദത്തിൽ നമ്മൾ പഠിച്ചു. അഞ്ച് വക്ത നിസ്കാരം നിലനിർത്തുക. മൂന്നാമത് സകാത്ത്. നാല് റമളാൻ. അഞ്ചാമത് ഹജ്ജ് ചെയ്യുക. ഇനി നോക്കൂ, നിങ്ങൾ പാഠത്തിലെ പാഠപ്രവർത്തന ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഒന്ന്, ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാമെന്നുള്ളത്. ഒന്ന്, നാം ആരാകുന്നു? നാം മുസ്ലിങ്ങളാകുന്നു. രണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ പേരെന്താകുന്നു? നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ആൻസർ, അള്ളാഹു നമുക്ക് നൽകിയ പേര് മുസ്ലിങ്ങൾ എന്നുള്ളത്. മൂന്ന്, നാം ആരാകണം? നാം നല്ല മുസ്ലിങ്ങളാകണം. നല്ല മുസ്ലിം ആവാൻ എന്ത് വേണം? നല്ല മുസ്ലിം ആവാൻ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് അറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. നമുക്ക് പറയാം ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മളോട് പറയാം. രണ്ടാമത്തെ രണ്ട് കലിമ ആരൊക്കെയാണ്? മൂന്ന്, ഒന്നാമത്തെ കലിമയുടെ ആരാധന പറയാം. മറ്റൊരു ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. രണ്ടാമത്തെ കലിമ മുഹമ്മദ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഞാൻ വെളിവാക്കി പറയുന്നു എന്നത്. അഞ്ചാമത്തെ രണ്ടാമത്തെ കലിമയുടെ അത് പറഞ്ഞത് മുനി മൂന്ന് ആലോചിക്കാം. രണ്ട് കലിമ നിത്യവും നിങ്ങൾ കേൾക്കാറുണ്ടോ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ അഞ്ച് പ്രാവശ്യം നമ്മൾ കേൾക്കാറില്ല. നമ്മൾ പ്രസവിക്കുമ്പോൾ തന്നെ നമ്മളുടെ വലത് ചെവിയിൽ വാക്കോട്ടിട്ടു, നമ്മൾ ചെറിയ കുഞ്ഞായി അത് കേട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂലോകത്തേക്ക് പിറന്നു വീഴുന്നത് തന്നെ. പിന്നെ നിത്യവും നമ്മൾ അഞ്ച് പ്രാവശ്യം കേൾക്കുകയും ചെയ്യും. അപ്പോൾ ഈ കൂട്ടുകാർ ഈ പാഠം ഒന്ന് കേൾക്കുന്ന ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വായിച്ച് ഇതൊരു പ്രാവശ്യം നിങ്ങളുടെ തെറ്റി വൃത്തിയായിട്ട് ഈ പാഠം ഒരു പ്രാവശ്യം എഴുതി ഇതിൻ്റെ തെരീഭാഗത്ത് അഥവാ പാഠപ്രവർത്തനം അത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ ചെയ്ത് വൃത്തിയായി എഴുതി നിങ്ങളുടെ ക്ലാസ്സിൽ ഉസ്താദ്മാർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഉസ്സിക്കും ബിദ്വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.